മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്നത് പോലെ തന്നെയുള്ള പപ്സ് തയ്യാറാക്കാം. ഞാനിവിടെ എഗ് പപ്സ് ആണ് തയ്യാറാക്കുന്നത്. പപ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടറിൻ്റെ അളവൊന്നും പറയുന്നില്ല, കാരണം നമുക്കിതിലേക്ക് എത്ര വേണമെന്നുള്ളത് ചേർക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ബട്ടറും ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ പൊടിയിൽ നന്നായിട്ട് ബട്ടർ മിക്സ് ആവണം. അതിന് ആവശ്യമുള്ള അത്രയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം എടുത്തിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് വീതം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഒരല്പം ഓയില് പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇട്ട് വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് മാറ്റിവെക്കാം. അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്താൽ മതി. നമ്മളിതിലേക്ക് മുട്ടയാണ് ചേർക്കുന്നത്, അപ്പോൾ ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പപ്സ് തയ്യാറാക്കുമ്പോൾ നമുക്കിതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം. നമ്മൾ ഈ മാവ് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനു മുമ്പ് ഇത് 2 പീസായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പീസ് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം ബട്ടർ പുരട്ടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് മൈദമാവായതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ പുരട്ടി കൊടുക്കണം. നമുക്കിത് ലെയറായിട്ട് എടുക്കാനുള്ളതാണ്. ബട്ടർ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം മാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദാമാവല്ല ഇട്ട് കൊടുക്കുന്നത്, കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിന് മുമ്പ് മൈദ വെച്ചിട്ട് ചെയ്തപ്പം അത്ര ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കോൺഫ്ലോർ ഇട്ടിട്ട് ചെയ്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ കുറച്ച് കോൺഫ്ലോർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്ന് നടുവിലേക്ക് ഒന്ന് മടക്കിയെടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതിൻ്റെ മുകളിലേക്കൊന്ന് മടക്കിയിടാം. ഇതുപോലെ ചെയ്താൽ മതി. വീണ്ടും ഇതിൻ്റെ മുകളിൽ അല്പം കൂടെ ബട്ടർ പുരട്ടാം, കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതിനെ 2 സൈഡിൽ നിന്നും നടുവിലേക്കായിട്ട് മടക്കാം. ഇപ്പോൾ ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് കൈകൊണ്ട് പരത്താനായിട്ട് പറ്റത്തില്ല. വീണ്ടും പരത്തിയെടുത്ത മാവിൻ്റെ മുകളിൽ അല്പം ബട്ടർ പുരട്ടാം, കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ
നടുവിലേക്ക് ഒരു വശത്തു നിന്ന് മടക്കാം, അതിൻ്റെ മുകളിലേക്ക് മറുവശത്തു നിന്നും കൂടെ മടക്കി വയ്ക്കാം. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ബട്ടർ പുരട്ടി കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ട്, നമുക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും നമുക്ക് ബോക്സ് പോലെ ഇതൊന്ന് മടക്കി വയ്ക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇത് ഷേപ്പാക്കിയിട്ട് ഞാനിത് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3x4 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പം വേണം നമുക്ക് പപ്സ് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇതാ ഇത്രയും ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ മസാല വെക്കാം. ബേക്ക് ചെയ്യാനുള്ള ട്രേയിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മുട്ട പുഴുങ്ങി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ ഒരു ഹാഫും കൂടെ എടുത്ത് വെക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അല്പം കൂടെ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ 4 ഭാഗത്തും അല്പം വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മളിത് ഒട്ടിക്കുമ്പം അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം കൂടി വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിത് ട്രേയിലേക്ക് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ 2 പീസ് വെച്ചതിൽ 2-ാമത്തെ പീസും ഞാൻ ഇതുപോലെ പരത്തി സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഷേപ്പാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് നേരത്തെ കുറച്ച് കൂടുതൽ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫില്ലിങ് തയ്യാറാക്കിയിട്ട് പപ്സ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പപ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പപ്സ് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്കൊന്ന് എഗ്ഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ 30 മിനിറ്റ്സൊക്കെ വെക്കുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും. ടൈം ഓരോ ഓവൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. എനിക്ക് 30 മിനിറ്റും കൊണ്ടാണ് റെഡിയായിട്ട് കിട്ടിയത്. ഇപ്പം നമ്മുടെ പപ്സ് എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുള്ള പപ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 2 പ്രാവശ്യം നമ്മളൊന്ന് മടക്കി ഒന്ന് പരത്തിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് പോകത്തുള്ളൂ. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ആ ലെയറൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുമ്പം പൊടിഞ്ഞു വീഴില്ലേ പപ്സ് എടുക്കുമ്പം, അതുപോലെ തന്നെയാണ് ലെയറെല്ലാം തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പപ്സ് കഴിക്കണമെന്ന് തോന്നുമ്പം ബേക്കറിയിൽ പോയിട്ട് വാങ്ങാതെ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നമുക്കിതിലേക്ക് എഗ്ഗ് തന്നെ വെക്കണം എന്നില്ല. ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിലും ഫില്ലിങ് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.